അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ അത്ഭുതകരമായ അത്ഭുതങ്ങളുടെ കലവറയായ ആയത്തുൽ കുറിസീൽ നിന്ന് തന്നെ ചില ദിക്കൃകളെ സംബന്ധിച്ച് ആയത്തുൽ കുറിസിയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എങ്കിലും എന്നാൽ ആയത്തുൽ കുറിസിയെ സംബന്ധിച്ച് കുറച്ച് എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആ ആയത്തുൽ കുറിസിയിൽ നിന്ന് തന്നെ വളരെ അത്ഭുതകരമായ അത്ഭുതങ്ങളുടെ കലവറയായ ചില സിറുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അത് നാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ അതിനൊക്കെ സംബന്ധിച്ച് അത് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ ഒളിഞ്ഞ് കിടക്കുന്ന ലിഖ്രുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഒരു ചെറിയ രൂപത്തിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ കയ്യൂം ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ കയ്യൂം ഇതിനെ മൂന്ന് ദിവ്യ നാമങ്ങൾ ലാ ഇലാഹ ഇല്ലാഹ എന്നുള്ള ഹയ്യി അള്ളാഹുവിൻ്റെ നാമായ കയ്യൂമ് അങ്ങനെ തുടങ്ങിയ മൂന്ന് ദിവ്യനാമങ്ങളുമുണ്ട് ഇത് മൂന്നും പതിവാക്കിയാൽ ഭൗതികവും പാരത്രികവുമായ എന്തും നേടാൻ കഴിയും ഇനി സ്നേഹമാണെങ്കിലോ അതിനും കഴിയും ഇപ്പോൾ ഒരാളുടെ സ്നേഹം നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ അതുപോലെ നമ്മുടെ കുടുംബ അംഗങ്ങളാവട്ടെ ആരുമാകട്ടെ ഞാൻ ഈ പറയുന്നത് അഹുഹുലഹ്യുൽ ഖയ്യൂം എന്നുള്ള മൂന്ന് ദിവ്യനാമങ്ങൾ അടങ്ങുന്ന ഈ ലിക്കറുകൾ ഈ നാമങ്ങൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും അതുമാത്രമല്ല ഏത് അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കും ജനങ്ങളുടെ സ്നേഹം അതുപോലെ ഹൃദയങ്ങളെ വശീകരിക്കാനും അതുപോലെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചു കയറാനും വളരെ ഉപകാരപ്രദപ്രദമായിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം കിട്ടുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവ്യനാമങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് നിനക്ക് ഏതെങ്കിലും കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്ന ആ വാക്യത്തോട് ലാ ഇലാഹ ഇല്ലാഹു എന്ന വാക്യത്തോട് കൂടെ നിന്റെ ഉദ്ദേശത്തോട് അനുയോജ്യമായ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കാര്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിൻ്റെ ആവശ്യത്തിനോട് അനുയോജ്യമായ ഒരു ദിവ്യനാമം ചേർക്കുക ദിവ്യനാമം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടെ ഒരു ദിവ്യനാമം അത് ചേർക്കുക മനസാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തിയോടുകൂടെ ആയിരിക്കണം ഇതൊക്കെ ഞാൻ ചെല്ലി നോക്കി എനിക്ക് ഫലമൊന്നും ഉണ്ടായില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം അന്യൻ്റേത് നമ്മൾ അപഹരിക്കാൻ പാടില്ല അതുപോലെ ഹലാലല്ലാത്തത് ഭക്ഷിക്കാൻ പാടില്ല ഈ ഹലാലല്ലാത്ത ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആക്ക് ഇജാപത്തുണ്ടാകുകയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല വളരെ മനസ്സ് ശുദ്ധമാക്കി ഒരാളോടും വെറുപ്പില്ലാത്ത നല്ല മനസ്സ് ആ മനസ്സോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് അങ്ങനെ ആ ദിവ്യനാമങ്ങൾ എന്താണോ നിങ്ങൾ അഥവാ നിങ്ങളുടെ ഉദ്ദേശത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഉദാഹരണം അപ്പോൾ ആഹാരം വിശാലമായി കിട്ടാനാണ് ഇത് ആഹാരം വിശാലമായി നമുക്ക് ലഭിക്കാനാണ് എങ്കിൽ ഉദാഹരണം ല ഇലാഹ ഇല്ലാഹു റസാഖ് അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ള റസാക്ക് എന്ന് നമ്മൾ ചേർത്തു അത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടുള്ള വിക്റാണ് റസാക്ക് എന്നുള്ളത് അപ്പോൾ ല ഇലാഹ ഇാഹു എന്നതിൽ റസാഖ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു റസ്സാഖ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണ വിശാലത ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊന്ന് പറയാം പിന്നെ പ്രതാപം ഉണ്ടാകാൻ പ്രതാപം ഉണ്ടാകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുഇസ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മുഇസ് എന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് പ്രതാപം ഉണ്ടാകും അങ്ങനെ ഓരോന്നിനോട് യോജിക്കുന്ന നിങ്ങൾക്കറിയുന്നെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഓരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷല്ല തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറയാം പിന്നെ എൽമുണ്ടാകാൻ ബോധിപ്പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായതാണ് അതുപോലെ ഇൽമ് തേടാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ല ഇലാഹ ഇല്ലാഹുൽ അലീം എന്നുള്ളത് ല ഇലാഹ ഇല്ല അള്ളാഹുൽ അലീം അവിടെ ലാ ഇലാഹ ഇല്ലഅയോട് അലീം എന്നുള്ളത് ചേർത്തു അങ്ങനെ ഇൽമുണ്ടാകാൻ അങ്ങനെ ചേർത്ത് ചെല്ലുക ഇനി മറ്റൊന്ന് ലാ ഇലാ ഇല്ല അള്ളാഹുൽ ഇനി സ്നേഹമുണ്ടാകാനാണ് എങ്കിൽ ഒരാളുടെ സ്നേഹം ഇപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് പിടിച്ചു പറ്റാനാണെങ്കിൽ എന്തു ചെയ്യുക ഇലാഹ ഇൽ വധൂത് അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് ലഭിക്കാനാണെങ്കിൽ ഭർത്താവ് ചെല്ലുക ല ഇലാഹ ഇല്ലാഹുൽ വധൂത് അത് ചെല്ലുക ഇനി ശത്രുക്കളെ പരാജയപ്പെടുത്താനാണ് നമ്മൾ വല്ലാതെ ശല്യം ചെയ്യുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ല ഇലാഹ ഇാഹുൽ മുൻതക്കൈം ല ഇലാഹ ഇൽ മുൻതക്കൈം എന്നുള്ള ആ അതിക്രചല്ലുക അപ്പോൾ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും പിന്നെ ല ഇലാഹ ഇല്ലാഹു പിന്നെ അലിയുൽ അലീം എന്നതിൽ രണ്ട് ദിവ്യനാമങ്ങളുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ല ഇലാഹ ഇല്ലാഹുൽ അലിയുൽ അലീം എന്നുള്ളതിൽ ഇപ്പോൾ അലിയുൽ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളുണ്ട് ഏ ഇതിൽ രണ്ട് ദിവ്യ നാമങ്ങളാണ് ഉള്ളത് അലിയെ അലീം ഇത് പതിവായി ചൊല്ലിയാൽ മഹത്വവും ശ്രേഷ്ഠതയും നമുക്ക് നേടാം മാത്രവുമല്ല ഉന്നതിയിലേക്ക് ഉയരാനും കഴിയും ഇനി അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് രക്ഷ നേടാൻ അലീമ് എന്ന നാമം പതിവാക്കിയാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് തന്നെ മതി എന്ന് പറഞ്ഞവരും ഉണ്ട് ഇനി ഇതിൽ എല്ലാം ചേർന്നിട്ടുള്ള ഒരു തിക്കറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയത്തുൽ കുറുസിയിൽ ഉള്ളത് തന്നെ ലാ ഇലാഹ ഇല്ലാഹുൽ അലിയിൽ ല ഇലാഹ ഇല്ലാഹു ഹയ്യൽ കയ്യൂം അലിയുൽ അലീം ഇത് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നാമങ്ങൾ നാമങ്ങളാണ് എന്നാൽ ഇത് കിബിലക്ക് മുന്നിട്ട് നല്ല സമയത്ത് അഥവാ നല്ല സമയത്ത് പതിവായി ചൊല്ലിയാൽ ഏത് പ്രയാസങ്ങളെയും പരിഹരിക്കപ്പെടും ഈ നാമങ്ങൾ എല്ലാം മുന്നൂറ്റി പതിമൂന്ന് തവണ പ്രത്യേകം ശ്രദ്ധിക്കണം മുന്നൂറ്റി പതിമൂന്ന് തവണ കുറയാതെയും കൂടാതെയും ചൊല്ലിയാൽ അതേ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിന് ചില മഹത്തുക്കൾ ഉദാഹരണം പറയുന്നത് തന്നെ അഥവാ ഈ നാമങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് ഏത് ഈ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ല ഇലാഹഇ ഇല്ലാഹു ഹയ്യൽ കയ്യൂം അലിയുൽ അലീം എന്നുള്ളത് ഈ നാമങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ കുറയാതെയും കൂടാതെയും നിങ്ങൾ ചൊല്ലിയാൽ അതൊരു ചുവന്ന മാണിക്യം തന്നെയാണ് ഈ ചുവന്ന മാണിക്യത്തിന് വലിയ ശ്രേഷ്ഠത ഉണ്ട് അതാണ് ആ മാണിക്യത്തെ ഉപമിച്ചത് യഥാർത്ഥ മാണിക്യം ഇപ്പോഴുള്ള മാണിക്യല്ല യഥാർത്ഥ ഒറിജിനൽ മാണിക്യം ആ മാണിക്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവനക്ക് നടക്കാത്തതൊന്നും ഇല്ല എന്നുള്ളതാണ് അതാണ് ആ മാണിക്യത്തെ ഉപമിക്കാൻ തന്നെ കാരണം അപ്പോൾ അതൊരു ചുവന്ന മാണിക്യമാണ് എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠമായതും വലിയ ഫലം ലഭിക്കുന്നതുമായ ഒന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്തും നമുക്ക് സാധിക്കാൻ കഴിയും ഇത് ലാ ഇലാഹ ഇല്ല അള്ളാഹു ഹയ്യുൽ കയ്യൂം ഹയ്യൂമുൽ അലിയുൽ അലീം എന്നുള്ളത് നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിയാൽ മുന്നൂറ്റി പതിമൂന്ന് മുടങ്ങാതെ ദിവസവും പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ ഹൈറായ കാര്യങ്ങൾ അത് നിറവേറിക്കട്ടും എന്നുള്ളതാണ് ഇൻഷാ ഇഷ മറ്റുള്ളതൊക്കെ നിങ്ങൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ ചില തിക്രുകൾ ഇപ്പോൾ ല ഇലാഹ ഇല്ലാഹു ഹയ്യൽ കയ്യൂം എന്നുള്ളതും അതുപോലെ ലാ ഇലാഹാഹു റസാഖ് ഇതും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് അമ്പിയ മുറിസലുകളുടെ എണ്ണമാണ് ബദരീങ്ങളുടെ എണ്ണമാണ് ആ എണ്ണത്തിനൊക്കെ വലിയ ശ്രേഷ്ഠത ഉണ്ട് അത് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ എണ്ണം ഞാൻ ഈ പറയപ്പെടുന്ന തിക്രുകൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ ദായിമാക്കിയാൽ പതിവാക്കിയാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനവത്താല അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ പ്രയാസപ്പെടുന്ന ജാതി മതഭേദമന്യേ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു സുബഹാനുവത്താല മാറ്റി കൊടുക്കട്ടെ നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നിലനിർത്തട്ടെ അതുപോലെ പകർച്ചയാദിയെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ നാടുകളെയും വിദേശ രാജ്യങ്ങളെയും എല്ലാം അള്ളാഹു കാക്കട്ടെ എന്ത് പ്രയാസം അനുഭവിക്കുന്നവരുടെയും ആ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമത്തല്ലാ താല വാത്തു പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് എൻ്റെ തമ്പനയിൽ കാണുന്ന നമ്പർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പറാണ് അദ്ദേഹം വലിയ ചികിത്സക്കാരനാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം ഇൻഷാ അള്ളാ അപ്പോൾ അത് ഞാൻ ഉണർത്തിയാണ് അദ്ദേഹമാണ് എനിക്ക് തമ്പനൊക്കെ ശരിയാക്കി തരുന്നത് അള്ളാഹു സുബഹാനു താല അദ്ദേഹത്തിൻ്റെയും ചികിത്സകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാർക്കും അള്ളാഹു അവരുടെ ചികിത്സകളിൽ അള്ളാഹു ഫലം നൽകട്ടെ ആളുകൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി താലി വാബർക്കാത്തു